നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളെക്കാൾ കൂടുതൽ ചർച്ചകളാണ്, ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളും അതിജീവിത കൂട്ടായ്മയ്ക്ക് വേണ്ടി നടക്കുന്ന ചർച്ചകളും ഒക്കെയാണ് കൂടുതൽ. നമുക്കറിയാം, ദിലീപിന് അനുകൂലമായി ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഇല്ലാതാക്കുന്ന സമീപനമാണ്, അല്ലെങ്കിൽ അവരെയൊക്കെ ഏത് തരത്തിലും ആക്ഷേപിക്കുന്ന സമീപനമാണ് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മുതലുള്ളവർ ചെയ്യുന്നത്. നമുക്കറിയാം, മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ 33 വർഷം പോലീസിൽ സേവനമനുഷ്ഠിച്ച് DGP ആയി റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പറ്റി പറയുന്നത് ഈ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അവരാണ് ഈ ലോ ആൻഡ് ഓർഡറിനെ പറ്റി, നിയമങ്ങളെ പറ്റി, വകുപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ശ്രീലേഖ എങ്ങനെ കേസ് അന്വേഷിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അന്വേഷിച്ചു, ഏതൊക്കെ തരത്തിൽ കേസെടുക്കണമെന്നൊക്കെ പറയാൻ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്ത്രീ വന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അതുപോലെ തന്നെ മറ്റൊരു ജഡ്ജിയെ മര്യാദ പഠിപ്പിക്കാൻ, അതായത് നമുക്കറിയാം ജഡ്ജിയാകാനുള്ള പ്രൊസീജിയർ നമുക്കറിയാം, ഒരു വിചാരണ കോടതി ജഡ്ജിയെ മര്യാദ പഠിപ്പിക്കാനും ഈ മൂന്നാം ക്ലാസ്സുകാർ തന്നെയാണ് ശ്രമിക്കുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശവും അജണ്ടയുമെന്ന് കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായി കഴിഞ്ഞു. മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. അതിൽ പ്രധാനമായ ഫോക്കസ് ചെയ്യുന്നത് രണ്ടുപേരെയാണ്. ഒന്ന് വിചാരണ കോടതി ജഡ്ജി, അതിൽ ഏറ്റവും പ്രധാനം വിചാരണ കോടതി ജഡ്ജിയാണ്. അതായത് വിചാരണ കോടതി ജഡ്ജിയുടെ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ഇപ്പോഴത്തെ അംഗം. ഇത്രയും കാലം അവരെ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയി, വലിയ സംഭവം, അത് കേസ് നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. അടുത്ത കാലത്ത് ഞാൻ വളരെ ഞെട്ടലോടെ കേട്ട ഒരു സംഭവം കൂടിയുണ്ട്. ഒരു പോലീസ് ഓഫീസറോട് വളരെ കൃത്യമായി തന്നെ ഇതിൽ നിന്നും മാറിയ ഒരു പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നു, ഈ കേസിൽ പോലീസുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു തരത്തിലും അവർ പറയുന്നത് ദഹിക്കുന്നില്ല, അതുകൊണ്ടാണ് താൻ പിന്മാറിയതെന്ന്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഏറ്റവും കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാർക്കുള്ള ഒരു കേസായി മാറുകയാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായിരിക്കണം ഒരു ജുഡീഷ്യറിയെ ഇത്രയധികം വലിച്ചിഴച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. അതും ജുഡീഷ്യറിയെ, പോലീസ് സംവിധാനങ്ങൾ, പ്രോസിക്യൂഷൻ, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചിഴച്ച് ചർച്ച ചെയ്ത് ജുഡീഷ്യറിയുടെ പാവനതയും പരിപാവനതയും കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നതിൽ കേരളത്തിലെ പോലീസ് ഓഫീസർമാർക്ക് വലിയ പങ്കുണ്ട്. ഏത് വിവരങ്ങൾ കിട്ടിയാലും ഉടനെ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിക്കൊണ്ട് യാതൊരു തെളിവുമില്ലാത്ത, അതായത് നിയമവശങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത മാധ്യമ പ്രവർത്തകർക്ക് ഇത് ചോർത്തിക്കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള അംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് മാധ്യമ പ്രവർത്തകർക്കാണ് നിയമത്തെ പറ്റി കൃത്യമായി അറിയുന്നത്? ഏത് നിയമത്തെ പറ്റി പറയാനാണ് ഇവർക്ക് അറിയുന്നത്? ഒന്നും അറിയില്ല. ഇനി അറിയില്ലെങ്കിൽ പഠിക്കാനെങ്കിലും തുനിയണ്ടേ? പഠിക്കാൻ പോലും തുനിയില്ല. അതുമാത്രമല്ല, കൃത്യമായ അജണ്ടയോടുകൂടി ഒരു ചാനലിനെ വിലക്കെടുത്തിരിക്കുന്നു. എന്നിട്ട് ആ മാധ്യമ പ്രവർത്തകർ നാട്ടിലുള്ള എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. 33 വർഷം സർവീസിലുണ്ടായിരുന്ന, പോലീസിലുണ്ടായിരുന്ന ഒരാൾ അവരുടെ ജയിലുമായി ബന്ധപ്പെട്ട്, അവർ ജയിൽ DGP ആയിരുന്നപ്പോൾ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ അഭിപ്രായത്തെ കൗണ്ടർ ചെയ്യാനായി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വാചാടോപം നടത്തുന്ന ഒരാൾ വിളിക്കുകയാണ്, സമയവും സൗകര്യവും നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞാൻ വരാമെന്ന്. ഓരോരുത്തർക്കും അവരുടെ, ഇപ്പൊ ഒരു ചാനലിനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് പറയാം, നേരെ മറിച്ച് ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് പറയാൻ ഇയാൾക്ക് എന്താ റൈറ്റ് ആണുള്ളത്? ഇയാൾ ആരാണ് മറ്റുള്ളവരെ വെല്ലുവിളിക്കാൻ? സാധാരണ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണണം, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കരുതെന്ന്. എന്നാൽ നേരെ തിരിച്ചാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ നല്ലൊരു ശതമാനവും ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുകയും ദല്ലാൽപ്പണി ചെയ്യുന്നവരുമാണ്. ഇത്തരത്തിൽ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പണി ഇവർ എടുക്കുന്നത്? കേരളത്തിലൊരു ഒരു കേസ്, ആ കേസിന്റെ വിചാരണ നടക്കുന്നു. ആ വിചാരണയുടെ അവസാന ഘട്ടമെത്തുമ്പോൾ ബാലചന്ദ്രകുമാർ വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു. ബാലചന്ദ്രകുമാർ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ശ്രീലേഖ എന്തുകൊണ്ട് താമസിച്ചു പറഞ്ഞു എന്നല്ലേ ചോദ്യം. ഒരു വർഷം, ഒരു പോലീസ് ഓഫീസർ റിട്ടയർ ആയാൽ ഒരു വർഷക്കാലം അവർക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സർവീസിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇല്ലീഗലായി അവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരെ മൂന്നാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളടക്കമുള്ളവർ തെരുവിൽ വലിച്ചഴിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സിനിമാക്കാർക്കും അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾക്കും ഒക്കെ ഉള്ള താല്പര്യം? ഈ ഗൂഢാലോചന കേരളത്തിലെ ജുഡീഷ്യറി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഈ മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്തത് ആരാണ്? ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ജുഡീഷ്യറി നേരിട്ട് ഇടപെട്ടുകൊണ്ട് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറെയായി മാറുന്നു. വിചാരണ കോടതി ജഡ്ജിയായ ഹണിയും വർഗീസും അതുപോലെ തന്നെ ശ്രീലേഖയും അടക്കമുള്ളവർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്
അതിന്റെ യഥാർത്ഥ വശങ്ങൾ ആദ്യം മുതൽ തന്നെ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം പോലും ദിലീപിനെ ജയിലിൽ കിടത്താൻ കഴിയില്ല എന്ന് വ്യക്തമായി പറഞ്ഞ ഒരാളാണ് ഞാൻ ആ എന്നെ പോലും വിവാദങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് എന്റെ ചിത്രമടക്കം ഈ അതിജീവതയ്ക്കെന്ന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഘോരഘോരം ചാനലുകൾ വന്നിരുന്ന് പറയുന്ന ഒരു യൂട്യൂബർ വളരെ കൃത്യമായി തന്നെ അയാൾ മാധ്യമപ്രവർത്തകൻ എന്ന് പറയാൻ കഴിയില്ല അയാൾ മാധ്യമപ്രവർത്തകനല്ല ഒരു സംവിധായകൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു അവസാനം സംവിധാനം ക്ലിക്കാവാത്തപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങി എന്നാൽ ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ച് മാധ്യമപ്രവർത്തനം പഠിച്ച് അതിനുശേഷം യൂട്യൂബ് ചാനലുമായി വന്നവരാണ് അപ്പൊ ഞങ്ങളെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലും അയാളെ യൂട്യൂബറുടെ കൂട്ടത്തിലും മാത്രമേ കൂട്ടാൻ കഴിയൂ അത്തരത്തിലുള്ള ഒരു യൂട്യൂബർ എന്റെ ചിത്രമടക്കം വെച്ചുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു അത് അതിൽ ഞാൻ ദിലീപിന് അനുകൂലമായി പറയുന്നു എന്ന് അയാളുടെ ഒരു തോന്നൽ ഞാൻ ദിലീപിന് അനുകൂലമായല്ല പറയുന്നത് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യവും വ്യക്തവുമായി വിവരങ്ങളാണ് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ ദിലീപിന് അനുകൂലമാകുമോ അനുകൂലമാകുന്നു എന്ന് വിചാരിച്ചിട്ട് പറയുന്നില്ല ദിലീപിനെ അനുകൂലമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുമല്ല പറയുന്നത് വളരെ കൃത്യമായി അതിന്റെ നിയമവശങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത് ആ പറഞ്ഞതിൽ നിന്ന് ഈ നിമിഷം വരെ ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും പറയുന്നു ഈ ദൃശ്യങ്ങൾ ചോർന്നുവെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഈ ദൃശ്യങ്ങൾ ചോർന്നുവെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷനാണ് ഗുണകരമാകുക അതുപോലെ തന്നെ പൾസർ സുനിക്കാണ് ഗുണകരമാകുക ആ സീനിൽ എവിടെയും ഇല്ലാത്ത ദിലീപിന് എന്ത് ഗുണമാണ് ആ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ചോദ്യങ്ങളായി നിൽക്കുമ്പോഴും ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചാനലുകളും പ്രോസിക്യൂഷനും സത്യത്തിൽ ചാനലുകളെയും പ്രോസിക്യൂഷന്റെ ഭാഗമെന്ന് തന്നെ പറയണം കാരണം പ്രോസിക്യൂഷന് വേണ്ടി അതിവിദഗ്ധമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാദിക്കുന്നത് ഈ ചാനൽ ചർച്ചകളിൽ ചിലരാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ആങ്കർമാർ പ്രോസിക്യൂഷന്റെ ഭാഗമാക്കണം അത്തരത്തിലുള്ളവരെ പ്രോസിക്യൂഷന്റെ ഭാഗമെന്നേ പറയാൻ കഴിയുകയുള്ളൂ അവരെ മാധ്യമപ്രവർത്തകരെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നിന്ന് ജുഡീഷ്യറി അതിന്റെ പരിഭാവന കളയുന്ന രീതിയിലേക്ക് ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം വലിച്ചെറിച്ചുകൊണ്ട് ജുഡീഷ്യറിയെ മോശക്കാരാക്കുന്ന രീതിയിൽ ജഡ്ജികളെ കളങ്കിതരാക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിന്റെ ഒരു വലിയ ദുരനുഭവം ഇനിയും ഉണ്ടാകാൻ പോകുന്നത് കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് കോടതികൾ പറയുന്ന കാലം അതിവിദൂരമല്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ അഭിഭാഷകർക്ക് അവരുടെ പ്രിവിലേജുകളുണ്ട് ആ പ്രിവിലേജുകൾ മറച്ചു വെച്ചുകൊണ്ട് അഭിഭാഷകർ പറഞ്ഞ മുക്കും മൂലയും തങ്ങൾക്ക് ഫോറൻസിക് കോടതി വഴി വാങ്ങിക്കിട്ടിയ ഫോണിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി ചാനലുകൾക്ക് നൽകിക്കൊണ്ട് ഫോറൻസിക് റിപ്പോർട്ടിൽ കിട്ടിയ മെസ്സേജുകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ട് എന്ത് അന്വേഷണമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നത് പ്രോസിക്യൂഷന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ ഒരു ചാനലുകാരുടെയും ആവശ്യമില്ല ഒരു ചാനലിലൂടെയും ഇത് പുറത്തുവിടേണ്ട കാര്യമില്ല കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ അവിടെ നിന്ന് നീതി ലഭ്യമാകും ഇനി അല്ലെങ്കിൽ വിചാരണ കോടതി അല്ലെങ്കിൽ അതിനു മുന്നിൽ നിരവധി കോടതികളുണ്ട് എന്തിനാണ് ബൈജു പൗലോസ് ഇത്ര വെപ്രാളം പിടിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ് ബൈജു പൗലോസിനും കൂട്ടർക്കുമൊക്കെ പേടിക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് വ്യക്തമാവുകയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഹണിയം വർഗീസും രാമൻ പിള്ളയുമാണ് ഹണിയം വർഗീസ് ജഡ്ജി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു തരത്തിലുള്ള ഉടായിപ്പുകളുമായി കോടതിയിലേക്ക് ചെന്നാൽ ഒന്നും നടക്കില്ല എന്ന് ഇവർക്കെല്ലാം അറിയാം ഹണിയം വർഗീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജുഡീഷ്യറിയിലുള്ള അഭിഭാഷകരും അതുപോലെ തന്നെ ജഡ്ജിമാരും ഒക്കെ തന്നെ ഒരേ സ്വരത്തിൽ ഇത്രയും നല്ല ഒരു ജഡ്ജില്ല എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് ആദ്യമായാണ് അവരെ അതായത് ലോകത്തുള്ള എല്ലാവർക്കും അവരെ ചീത്ത പറയാനുള്ള രീതിയിലേക്ക് അതായത് ഒരു ജഡ്ജിയെ ഏറ്റവും മോശകരമായ രീതിയിൽ പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ കേരളത്തിലെ ചാനലുകളാണ് നമുക്കറിയാം ഒരു ചാനൽ ചർച്ചയുടെ അടിയിൽ വരുന്ന ഈ ഹണി എംബർഗീസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ ഏറ്റവും മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിന് കാരണം ഈ ചാനലും ഈ മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഏതായാലും ഇതിന് അന്ത്യം വരേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു ജനങ്ങളുടെ ഏറ്റവും വലിയ അവസാനത്തെ അത്താണി എന്ന് വിചാരിക്കുന്ന കോടതികളിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അരാജകത്വം വളരാനുള്ള കാരണമുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യറിയെ അതിനെ നിയമപരമായി എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും തെളിവുകൾ അവിടെ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ മുകളിലുള്ള കോടതികളിലേക്ക് പോയി അവിടുന്ന് തന്നെ നീതി നേടിയെടുക്കാം എന്ന് തന്നെ ഞാൻ പറയുന്നത്.